നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഔദ്യോഗിക കാര്യങ്ങൾ അറിയിക്കാനും ഉദ്യോഗസ്ഥർക്കിടയിൽ ആശയവിനിമയത്തിനുമായി വാട്സപ്പിന് പകരം പുതിയ സംവിധാനമുണ്ടാകുന്നു. സാമൂഹ്യ മാധ്യമം വഴിയുള്ള ആശയവിനിമയത്തിൽ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സിസ്റ്റം എന്ന സംവിധാനമാണ് വികസിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരെയെല്ലാം ജിംസിൽ ബന്ധിപ്പിക്കും. ഭാവിയിൽ വിവിധ സർക്കാർ സേവനങ്ങളെയും ജിംസുമായി ബന്ധിപ്പിക്കാൻ സൗകര്യമൊരുക്കുകയാണ് ഐടി മന്ത്രാലയ വൃത്തങ്ങൾ. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററാണ് ജിംസ് വികസിപ്പിക്കാനുള്ള മേൽനോട്ട ചുമതല. NICയുടെ ഇമെയിൽ ID വഴി ലോഗിൻ ചെയ്യാൻ പാകത്തിൽ സജ്ജമാക്കിയ ജിംസിന്റെ പ്രാരംഭഘട്ടത്തിന് തുടക്കമായി. NICUയിലെ 3000 ജീവനക്കാരുടെ ആശയവിനിമയം ഇതിലൂടെയാണിപ്പോൾ. ജിംസ് പ്രാവർത്തികമാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾ, BSF എന്നിവയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാട്സപ്പിലുള്ള എല്ലാ ഫീച്ചറുകളും ജിംസിലും ഉണ്ടാകും. വ്യക്തിഗത സംഭാഷണം, ഓഡിയോ വീഡിയോ കോൾ, ചിത്രങ്ങളും ഫയലുകളും കൈമാറാനുള്ള സൗകര്യം എന്നിവയും ഉണ്ടാകും. ഔദ്യോഗിക ഗ്രൂപ്പുകൾക്ക് പുറമെ സർക്കാർ ജീവനക്കാരുടെ സൗഹൃദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിന് തടസ്സമില്ല. രഹസ്യ സ്വഭാവത്തിലുള്ളതും അഡ്മിൻ ഒള്ളി ഗ്രൂപ്പുകളുമൊക്കെ ജിംസിൽ ഉണ്ടാകും. ഫേസ് അൺലോക്ക് സൗകര്യത്തിനു പുറമെ സെൽഫ് ഡിസപ്പിയറിംഗ് മെസ്സേജ് സംവിധാനവും ജിംസിൽ ഏർപ്പെടുത്താനാണ് നീക്കം. ഇങ്ങനെ സുരക്ഷിതമായി ആശയവിനിമയ ശൃംഖല സർക്കാരിനും ജീവനക്കാർക്കുമിടയിൽ ഉറപ്പാക്കാനാണ് പുതിയ സംവിധാനമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ സേവനങ്ങളും ആവശ്യമെങ്കിൽ ഇതുമായി സംയോജിപ്പിക്കാം. ഹരിയാനയിൽ 479 സേവനങ്ങൾ നൽകുന്ന സരൽ ഹരിയാന, കർണാടകയിൽ 479 സേവനങ്ങൾ ലഭ്യമാകുന്ന സേവാ സിന്ധു എന്നിവയൊക്കെ ബന്ധിപ്പിക്കാൻ അതാതു സർക്കാരുകളുമായി ചർച്ച നടത്തും. കേരള സർക്കാരിനെയും സമീപിക്കാം. നിലവിൽ വിവിധ സംസ്ഥാന സർക്കാരുകളും NICUയും തമ്മിൽ സാങ്കേതിക സഹായത്തിന് ധാരണയുള്ളതിനാൽ സേവനങ്ങളുടെ സംയോജനത്തിന് ഔദ്യോഗിക തടസ്സമില്ല. നാഷണൽ ഡെസ്ക്, കേരളീയം.